السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. സഹോദരങ്ങളെ, നമുക്കൊക്കെ മനഃപ്പാടമുള്ള ചെറിയ ഒരു സൂറ. സമീപകാലത്ത് നമ്മുടെ നാട്ടിലെ രണ്ട് ഉരുൾപൊട്ടലുകൾ, കർണാടകയിലെയും വയനാടിലെയും, അതിൻ്റെയുള്ള കുറേ സോഷ്യൽ മീഡിയകൾ പല ചിത്രങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ, കർണാടകയിലും ഒരു നായ യജമാന്മാർ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ട് ഭക്ഷണം കഴിക്കാതെ ആ പുഴയുടെ തീരത്ത് കിടക്കുന്ന ഫോട്ടോ ഉണ്ടായി. കുടുംബം തിരിച്ചു വരുമ്പോൾ വളർത്തുനായെ കണ്ടിട്ട നായ അവരോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ നമ്മുടെ വർണ്ണനകൾക്കപ്പുറത്താണ് ആ വീട്ടുകാരോട് ആ നായ ചെയ്തത്. ഇത് വയനാട്ടിലെ കാഴ്ചയുമാണ്. വിശുദ്ധ ഖുർആൻ ഒരു കുതിരയുടെ കഥ പറയുന്നു. വൽ ആദിയാത്തി ലബ്ഹൻ, കിതച്ചുകൊണ്ട് പ്രഭാതത്തിലെ തണുപ്പിനെ വകവെക്കാതെ കുളമ്പ് കല്ലിലടിച്ച് തീ പറത്തി ശത്രുവിൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടുന്ന ഒരു കുതിരയെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. യജമാനം കൊടുത്ത തീറ്റ, യജമാനം കൊടുത്ത വെള്ളം, അത് കുടിച്ച് വളരുന്നത് കൊണ്ട് യജമാനന് വേണ്ടി ആ കുതിര കാണിക്കുന്ന കൂറ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കാൻ. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അല്ല ഉൽപ്പാദിപ്പിച്ച പുല്ലും ചെടികളുമൊക്കെ കുതിരയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ചു കൊടുത്തതാണ് യജമാനൻ ചെയ്തത്. എന്നിട്ട് ശാന്തമായി കിടന്നുറങ്ങാൻ പറ്റിയ സമയത്ത് പോലും ശത്രുപാളയത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു കുതിരയുടെ യജമാന ഭക്തി ഖുർആൻ വിശദീകരിച്ചതാണ്. എന്തിനാണത് പറഞ്ഞത്? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചും അനുഭവിച്ചും ജീവിച്ചിട്ട് ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്ത മനുഷ്യരെക്കുറിച്ച് മനുഷ്യനോട് ചിന്തിക്കാം. ഇപ്പോൾ ഇത് ഓർക്കാനുള്ള കാരണം, നമ്മളൊക്കെ ജീവിച്ചു പോകുന്നു, ഒരുപാട് കാലം ജീവിച്ചവരുണ്ട്, കുറച്ച് കാലം കൊണ്ട് തന്നെ ജീവിതം അവസാനിച്ചു പോകേണ്ടി വന്ന ആളുകളുണ്ട്, ദുരന്തങ്ങളിൽപ്പെട്ടവരും അപകടങ്ങൾക്ക് സാക്ഷിയായവരൊക്കെ യവനികക്കുള്ളിൽ മറഞ്ഞു പോവുകയും ചെയ്തു. അപ്പം നമ്മൾ ശിഷ്ട ജീവിതം കിട്ടിയ ആളുകൾ, ഇപ്പോഴും ജീവിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം? എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വാട്സപ്പിൽ ഒരാൾ എനിക്കൊരു ഇത് അയച്ചു തന്നു. ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ പണ്ടം പണയം വെച്ചു. രണ്ട് കൊല്ലം ജോലി ചെയ്ത് വന്നപ്പോൾ അയാളടുത്തുള്ള കാശ് ഈ പണയവസ്തു എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇയാൾ ചോദിച്ചു, പിന്നെ എന്തിന് ഗൾഫ് പോയിനി? ഗൾഫ് പോയിനി പണ്ടെടുക്കാൻ? പണ്ടെന്തിനു വെച്ചത്? അത് ഗൾഫ് പോവാൻ. എന്നപ്പോൾ നമ്മളിപ്പോൾ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്? കുറേ പഠിച്ച് ബിരുദമുണ്ടാക്കാനാണോ? നമ്മളെ ആയുസ്സിൽ നല്ലൊരു കാലം പഠനത്തിന് വേണ്ടി പോകും. ആ പഠനത്തിൽ മുന്തിയൊരു പഠനവും ലക്ഷ്യത്തിനൊത്തൊരു പഠനവും മക്കൾക്ക് കിട്ടാതിരുന്നാൽ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ടെൻഷനാണ്. അങ്ങനെ 10-25 കൊല്ലം പഠിച്ച് പിന്നൊരു ജോലി അന്വേഷിച്ച് പിന്നൊരു ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ് കുടുംബമായൊക്കെ അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നു പോവുകയാണ് പലരും.
അങ്ങനെ ജീവിച്ചു പോകുന്നു, കുറെ സമ്പാദിച്ചു കൂട്ടുന്നു, കുറെ ബിസിനസ്സിലൊക്കെ ഇറങ്ങിയ കുറെ പാപ്പറായി പോകുന്നു, കുറെ ഉണ്ടാക്കിയത് മക്കൾ കൊണ്ടേ കളയുന്നു, അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. അതിനിടയിൽ നമുക്കൊക്കെ സഹിക്കാൻ കഴിയാത്ത ചില വാർത്തകളിൽ ചിലരും പെടുന്നു, അങ്ങനെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു സംഗതി, നമ്മുടെ കൂട്ടത്തിലെ മനുഷ്യരുടെ കൂട്ടത്തിൽ ചന്ദ്രനിൽ പോയി എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. വലിയ ന്യൂറോ സർജന്മാരുണ്ട്, ഐ ടി വിദഗ്ധന്മാരുണ്ട്, ചരിത്രത്തിൻ്റെ ദിശ മാറ്റാൻ ശേഷിയുള്ള ചിന്താ പടുക്കളുണ്ട്, ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ മനുഷ്യന്മാർക്കൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആയുസിൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഒരു ഊർക്കാപ്പുറത്തൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ചില ഈ പറഞ്ഞ ആളുകളൊക്കെ മനോനില തെറ്റും, ചിലരൊക്കെ സമനില തെറ്റും, ചില ആളുകളൊക്കെ മാനസികമായി വിഭ്രാന്തി കാണിക്കും, ചിലരൊക്കെ ആത്മഹത്യയും ചെയ്യും. ഇത്ര ചന്ദ്രനിൽ പോകാൻ ശേഷിയുള്ള മനുഷ്യന്മാരും കൂലിപ്പണിക്കാരും ഒക്കെ ഈ കാര്യത്തിൽ തുല്യനാണ്. ഒരാഘാതം വരുമ്പോൾ താങ്ങാൻ കഴിയാത്തവർ, പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ കഴിയാത്തവരൊക്കെയുണ്ട്. പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞു, വൽ അസ്രി, കാലം യഥാർത്ഥത്തിൽ കഴിഞ്ഞു പോകും. നമ്മൾ ആഗ്രഹിച്ച് നേടിയാലും നല്ല സംഭവങ്ങൾ പ്രവർത്തിച്ചാലും ചീത്ത ചെയ്തുകൊണ്ട് ജീവിച്ചാലും ഒക്കെ കാലം അതങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അന്ന് പറഞ്ഞു, കാലം നഷ്ടമായിത്തീരുന്ന ആർക്കാണ്? ഇന്നൽ ഇൻസാന ലഫി ഹുസ്രി, മനുഷ്യർ പരാജയത്തിലാണ് കേട്ടോ. കാലം തന്നെയാണ് സത്യം എന്ന് അള്ളാഹ്ക്ക് കാലത്തെക്കുറിച്ച് സത്യം ചെയ്ത് പറയാം, കാരണം കാലമുണ്ടാക്കിയത് അള്ളയാണ്. അതുകൊണ്ട് അള്ളാഹു വൽഫജിരി, പ്രഭാതം തന്നെയാണ് സത്യം, വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ പോലെ, വൽ അസ്രി, അള്ളയുണ്ടാക്കിയ കാലം തന്നെ. മനുഷ്യൻ്റെ മുമ്പിൽ നിസ്സഹായനാണ് മനുഷ്യൻ കാലത്തെ തൊട്ട്. നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഒരു 10-60 വയസ്സായി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, എൻ്റെ ഒരു 10-25 വയസ്സ് വെറുതെ പോയല്ലോ, വലിയ ഉപകാരമൊന്നുമില്ലാതെ പോയല്ലോ. ഈ സൂചിയെ പിന്നോട്ട് വലിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ 25 കൊല്ലം പിന്നോട്ട് പോയിട്ട് നമുക്ക് അവിടുന്ന് ഒന്ന് നന്നായി ജീവിച്ച് തുടങ്ങാം, ആ നഷ്ടങ്ങളൊക്കെ നികത്തി ഒരു നല്ലൊരു, ഇപ്പോൾ നമ്മൾ ലൈവായി ഇങ്ങനെ കാണുന്ന ചാനലുകൾ 11 മണിക്കത്തെ കാണുക, അത് കുറച്ചിങ്ങനെ ബാക്കിക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതിയല്ലോ, അതിങ്ങനെ ബാക്കിക്കാക്കി കൊടുത്താൽ 11 മണിക്കത്തെ കാണാൻ കഴിയും നമുക്ക്. അതുപോലെ നമ്മുടെ 25-ാമത്തെ വയസ്സിൽ നമുക്ക് അന്ന് മുതൽ കുറേ കാലം നമ്മളെ ചാനൽ തെറ്റിപ്പോയി, നമ്മുടെ ഡയറക്റ്റ് വഴിയിലൂടെ അല്ല പിന്നെ പോയത്, അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, എന്നാൽ ഇനി തിരുത്തണം എന്ന് പറഞ്ഞ് തിരുത്താൻ കഴിയില്ല. കാലത്തിൻ്റെ മുമ്പിൽ മനുഷ്യർക്ക് നിസ്സഹായരാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നമ്മയും കൊണ്ട് പോവും. എന്നിട്ട് അല്ല പറഞ്ഞു, ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഇപ്പം റിട്ടയർഡൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യക്ക് സർവീസിൽ എത്ര കൈക്കൂലി വാങ്ങിയിനി, അന്നൊക്കെ ഇപ്പോൾ വാങ്ങാതെ തന്നെ ജീവിച്ച് പോകൂലേ, ഇനിയോ ആർത്തിയോട് വാങ്ങിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ഇപ്പം കസാരി ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ആരോടാ വാങ്ങിയ റെസിപ്റ്റൊന്നും കൊടുത്തിട്ടില്ലല്ലോ, ഇത് ആർക്കാ മടക്കി കൊടുക്കുക. അങ്ങനെ ജീവിതത്തിൽ ഓരോ പ്രായം തന്നെയാ അങ്ങനെ അവിടുന്ന് ചെയ്തു, ഇതിങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാന്നല്ലാതെ കാലം നഷ്ടത്തിലാകും ആർക്കല്ലാതെ, ഇല്ലല്ലദീന ആമനു, ജീവിതത്തിൽ നമുക്ക് ബോധം വച്ചത് മുതൽ ജീവിത വ്യവഹാരത്തിൽ നമ്മുടെ ഈമാൻ തുണയായി ലൈവായി നിലനിൽക്കുന്ന ആളുകൾക്ക്. പേരിനൊരു ഈമാൻ ഉണ്ടായിട്ട് കാര്യമല്ല, ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജീവിതത്തിന് സമഗ്രമായ പരിവർത്തനം ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരാശരി അനുപാതത്തെക്കാളൊക്കെ തെറ്റുകളുടെയും അധർമ്മത്തിൻ്റെയും ഗ്രാഫുകൾ ഉയരുന്ന എന്തുകൊണ്ടാണ്? അധർമ്മത്തിൻ്റെ ഗ്രാഫുകൾ ഉയരുന്നത് എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നോന്ന് തോന്നുന്നോണ്ടാണ്. ഞാൻ അങ്ങനെ വല്ല നിയമങ്ങളും നിയന്ത്രണമൊക്കെ ഉണ്ടെങ്കിൽ വരുമ്പം നോക്കാം, ഇപ്പം ജീവിക്കാനുള്ളതാണ് ജീവിച്ചു പോവുക എന്നൊരു ചിന്ത വരുമ്പോൾ അവിടെ ഹക്കും ഹലാലും ബാത്തിലും ഒന്നും ഉണ്ടാവില്ല, അവനാണ് പോവും മുന്നോട്ട്. അതുകൊണ്ടാണ് അല്ല പറഞ്ഞത്, അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകൾക്ക് പരാജയം വരും. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ
നമ്മൾ ഉണ്ടാക്കിയ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് നമ്മുടെ മക്കൾ കയ്യേറി നമ്മൾ വൃദ്ധാസദനത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നു. ഭാര്യയും മക്കൾക്ക് ഒറ്റക്കെട്ടാണെന്ന് ഇവന് തോന്നുക, എന്നിട്ട് ഇവൻ അവിടെ അധികപ്പെട്ടാണെന്നും തോന്നുക. ഓനീ ജീവിതത്തിൽ ഈ വഴിവിട്ട മാർഗങ്ങളൊക്കെ സ്വീകരിച്ചത് അങ്ങനത്തെ ഒരു വീടുണ്ടാക്കാനാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സമ്പാദ്യം അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. പക്ഷെ അത് ലക്ഷ്യം വെച്ചപ്പോ അത് കിട്ടാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ പണിയെടുക്കുന്നുണ്ട് എന്നറിയുമ്പോ ഞാൻ ഈ വഴിവിട്ടൊക്കെ ചെയ്തുണ്ടാക്കിയിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്, ഇനിയിപ്പൊ എന്താൻ്റെ ഒരവസ്ഥ, നെഞ്ചു പൊട്ടിപ്പോവാന്നൊക്കെ ചില രക്ഷിതാക്കൾ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഒരു ജേണലിൽ വായിച്ചു, ഒരു സാധാരണഗതിയിൽ അമേരിക്കയിലൊക്കെ സർവീസിന് പിരിയുമ്പോൾ തന്നെ നല്ലൊരു സംഖ്യ കൊടുത്തിട്ട് ഓൾഡ് ഏജ് ഹോം വിലക്ക് വാങ്ങുകയാണെന്നാ. എന്ന് പറഞ്ഞാൽ ഓൾക്കാരെ ഇനി വീട്ടിൽ നമ്മൾ ഭാരമായിരിക്കും, അപ്പൊ പെൻഷൻ കിട്ടുന്ന കാശുകൊണ്ട് ആദ്യം തന്നെ നല്ല വൃദ്ധാസദനം വാങ്ങുക, അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ഒരു 5 ലക്ഷം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മളെ മരണം വരെ അവർ നോക്കിക്കോളും. അതുകൊണ്ട് നമുക്ക് സ്വറ പറയാനും കളിക്കാനും അതിനെല്ലാറ്റിനും സൗകര്യമുള്ള അതിന് പറ്റിയ രൂപത്തിലെ ഏറ്റവും കൂടുതലുള്ളത് വൃദ്ധാസദനങ്ങളാണ്. ഇപ്പോൾ എന്നാ നല്ല ഒരു ബിസിനസ്സാണ് അത്, കാരണം ഇത്ര ആളുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോലും ആദ്യം പ്ലാൻ ചെയ്യാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ച് വരുന്ന എന്താന്ന് വെച്ചാൽ, കാലത്ത് ജീവിച്ചു പോകും നമ്മളൊക്കെ, പഴയ ബോധപൂർവമുള്ള ജീവിതമല്ല കാലത്തിനനുസരിച്ചുള്ള ജീവിതമാണ് എങ്കിൽ നമ്മൾ നഷ്ടത്തിലാവും. മറിച്ച് ബോധപൂർവമാണെങ്കിൽ എനിക്ക് എന്തായാലും അള്ള കണക്കാക്കി ആയിസ് ഈ ലോകത്ത് ഞാൻ ജീവിക്കും, അത് ഹലാലല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ചു കൂട്ടിയാൽ പിന്നെ എനിക്കത് കൊടുത്തു കൂട്ടാൻ കഴിയില്ല. അതുകൊണ്ട് അരക്ക് പിടിച്ചാണെങ്കിലും അരിഷ്ടിച്ചാണ് ജീവിക്കുന്നതെങ്കിലും ഹലാലായത് മാത്രമേ, അത് മാത്രമല്ല അങ്ങനെ ജീവിക്കൂ എന്നൊരു ശബദം ചെയ്യുന്ന പോലെയാണ് ജീവിച്ചാൽ അള്ളാഹു അത്തരം വഴികൾ നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ആയുസ് കൊണ്ട് എന്താണ് നേടിയത്, ഈ ആർക്കൊക്കെ എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടായത്, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ചൊരു ഹിതപരിശോധന നടത്തി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉത്തരമുണ്ട്. ഇപ്പോൾ അവസ്ഥയിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഇസ്ലാമികമായി കണക്ക് കൂട്ടിയാൽ എനിക്ക് വിജയമുണ്ട്, എൻ്റെ കണക്ക് കൂട്ടാൻ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴികളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതായത് നമ്മൾ ചിന്തിക്കേണ്ടേ, വേറെ ആളതൊന്നും കണക്ക് കൂട്ടണ്ട, റബ്ബെ ഇത്ര വയസ്സായി, ഞാൻ ഇത്ര കൊല്ലം ഇവിടെ ജീവിച്ചു, ഈ ജീവിച്ച് ഈ വർഷം നീ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത നന്മകൾ ഇത്ര ഉണ്ട്, ആ നന്മകൾ വെച്ച് ഞാൻ പോവില്ല, സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം നന്മല്ല, തിന്മകളാണെങ്കിലോ എണ്ണിയാലൊടുങ്ങാത്തതുണ്ട് താനോ, എങ്കിൽ ഇനിയുള്ള ജീവിതത്തെ നന്നാക്കിയിട്ട് ആ പഴയകാല തിന്മകളെ മായ്ച്ചു കളയാൻ എന്താ വഴി? അതാണ് ഇല്ലല്ലദീന ആമനു, നല്ല വിശ്വാസമുണ്ടാവുക. ഇതാണ് വിശ്വാസമുണ്ടാകുമ്പോൾ അതിനോടനുബന്ധമായി പ്രവർത്തനം ഉണ്ടാവും. പ്രവർത്തനങ്ങളില്ലാത്ത വിശ്വാസമോ വിശ്വാസമില്ലാത്ത പ്രവർത്തനമോ ഇസ്ലാമിൽ സ്വീകാര്യമല്ല. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, നന്മകൾ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഉപകാരം ഒരുപാട് പ്രവൃത്തി ചെയ്യുന്നു, പക്ഷെ അതൊന്നും പരലോകത്തേക്ക് കൂലി കിട്ടണമെന്ന് നിയ്യത്തുണ്ടാവുകയോ പടച്ച റബ്ബ് അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്നൊരു താല്പര്യം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല, ഒരു കാര്യമില്ല. അത് നമ്മൾ അങ്ങനെ ചെയ്തു പോയി എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. ചെയ്യുന്നു, ഇപ്പൊ നിങ്ങൾ ചോക്കൂ, എപ്പോഴും വലത്തേതിനെ മുന്തിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞു, വലത്തേതിനെ മുന്തിക്കണം. അപ്പോൾ വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളവർക്ക് അങ്ങനെ ഒരു സുന്നത്തുള്ളതോൻ അറിയില്ല, അങ്ങനെ നബി പഠിപ്പിച്ചു എന്നും അറിയില്ല. പക്ഷെ ഓൻ ചെയ്തു വന്നതൊക്കെ അങ്ങനെ തന്നെയാണ്, ഓനോൻ്റെ ജീവിതത്തിലൊക്കെ ചെയ്ത് വലത്തേതിനെ തന്നെയാണ് മുന്തിച്ചിട്ടുള്ളത്. പക്ഷെ അതൊരു ഇബാദത്താണെന്ന് ഓൻ അറിയില്ലല്ലോ, അത് നബി പഠിപ്പിച്ചൊരു ഇസ്ലാമികമായ ഒരു നല്ല ചര്യയാണെന്ന് അവന് ബോധമില്ലല്ലോ. പിന്നെ അതെങ്ങനെയാണ് അവന് കൂലി കിട്ടാൻ കാരണമായി തീരുന്നത്? അതൊരു പെലച്ചാണ്, അങ്ങനെ ആയിപ്പോയതാണ്, അവൻ അങ്ങനെ സംഭവിച്ചു പോയിന്നേ ഉള്ളൂ. അതുകൊണ്ട് അമലാവില്ല. ബോധപൂർവം എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങളിൽ പ്രവാചകന്റെ പാത പിന്തുടർന്ന് പോവണം, അതേ എൻ്റെ മീസാനിൽ കനന്തൂങ്ങു. ഖുർആൻ പറയുന്നുണ്ട്, ഹൽ നുനബ്ബിഉക്കും ബിൽ അഖ്സരീന അമാലൻ, ഏറ്റവും പരാജയപ്പെട്ട പാപ്പറായിപ്പോയ അമലുകൾ ചെയ്തിട്ട് പൊളിഞ്ഞു പോയവരെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് അല്ല പറഞ്ഞത്,
അല്ലദീനല്ല സയ്യുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. ദുനിയാവിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ചെയ്തതൊക്കെ നല്ലതാണ് എന്ന് കരുതി ചെയ്തതാ, പക്ഷേ അത് നല്ലതാണോ അല്ലേ എന്ന് മാറ്റുരച്ച് നോക്കിയിട്ടില്ല. ഇത് എൻ്റെ മതം അനുവദിച്ചതാണോ, പ്രവാചകൻ പഠിപ്പിച്ചതാണോ, ദീനിൽ അനുവാദമുള്ളതാണോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ആർക്കും ഉപകാരമുണ്ടോ, അത് എന്താവുന്നു എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ഒക്കെ നല്ലതാണ് എന്നൊരു നിയ്യത്തിൽ അങ്ങനെ പോയാൽ അവസാനം അവരാണ് പാപ്രായി പോകുന്നവർ. അപ്പൊ നല്ല വിശ്വാസം വേണം. അത് സലഫുകൾ പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച ഖുർആനിന്റെ ഈ വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വിശ്വാസം. രണ്ട്, അല്ല പറഞ്ഞു വാ അമിലു സ്വാലിഹാത്തി, നല്ലത് പ്രവർത്തിക്കുകയും വേണം. അങ്ങനെ നല്ലത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഗതി, ശൂന്യത അനുഭവപ്പെടും. എൻ്റെ ആയുസൊക്കെ വെറുതെ പോയല്ലോ, ഇത്രകാലം കാലം കിട്ടിയ ഒരു നന്മ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എന്താ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊരു എടുത്തു പറയാൻ പറ്റിയ നന്മ എന്താ ഉള്ളത് എന്ന ഒരു അപകർഷതാബോധത്തിന് അവൻ അടിമയാവില്ല. മറിച്ച് കിട്ടിയ ആയുസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയ സമയത്തൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഇനി അള്ളാഹുവെ നല്ല നിലക്ക് നീ എന്നെ മരിപ്പിച്ചാൽ മതി, എനിക്ക് അങ്ങനെ ഒരു പരാജയം വരാൻ ഇടമില്ല. കാരണം ഒരു ഹുസ്നുൽ തന്നെ അള്ളാഹിനെ കുറിച്ച് നല്ലൊരു വിചാരം, അള്ളാഹു എനിക്ക് നൽകിയതൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പറയാൻ കഴിയുന്നൊരവസ്ഥ. എന്നാ മനുഷ്യൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു, വമിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫി, തനിക്ക് അനുകൂലമായി സാമ്പത്തിക രംഗം, ആരോഗ്യരംഗം, കുടുംബരംഗം ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ ഹൈറായി പോവാണെങ്കിൽ, ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്നബി, അപ്പൊ അവൻ വളരെ ശാന്തായിട്ട് ഇബാദത്തും ഉണ്ടാവും, നിസ്കാരവും ഒക്കെ ഉണ്ടാവും. അപ്പൊ അല്ലാഹിന്റെ ഒപ്പാണ് ഞാൻ വിചാരിച്ചൊക്കെ അല്ലാഹ് തരുന്നുണ്ട്. ഫയഖൂലു റബ്ബി അക്രമനി, എന്റെ റബ്ബ് എന്നെ ആദരിച്ചു എന്ന് വരെ അവൻ പറഞ്ഞേക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നാ ഫൈൻ അസാബതുഹു ഫിത്നതുൻ, ജീവിതത്തിൽ നിരീക്ഷിക്കാത്ത ചില പരീക്ഷണങ്ങളാണ് വരുന്നത്. എല്ലാ കണക്ക് കൂട്ടലുകളും തകിടം മറിയുന്ന പരീക്ഷണങ്ങൾ വന്നിട്ട് മുന്നോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ കര കയറാനുള്ള ഒരു വഴിയും കാണാതെ പരിഭ്രമിച്ചു നിൽക്കുന്നൊരവസ്ഥയിൽ, ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ ഈ മതവും വിശ്വാസമൊക്കെ വിട്ടിട്ട് അവൻ്റെ പാട്ടിനങ്ങോട്ട് പോകും. ഖസിറ ദുനിയാ വല്ലാഖിറ, അത്തരം മനുഷ്യൻ ദുനിയാവിലും പരലോകത്തും നഷ്ടക്കാരാണ് കേട്ടോ. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യുന്ന ഓരോ പ്രവർത്തനവും പ്രമാണബദ്ധിതമാണെന്ന് ഉറപ്പുവരുത്തണം. എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ആയുസ് കഴിഞ്ഞാൽ പോരാ, ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് മീസാനിൽ കനം തോങ്ങുന്ന പ്രവർത്തനമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നഷ്ടമല്ലാത്ത കാലത്ത് ജീവിച്ച പ്രതീതി അനുഭവപ്പെടുക. പിന്നെന്തുകൂടി വേണം, നമ്മളങ്ങനെ അമലും ചെയ്ത് നമ്മൾ നല്ല പ്രവൃത്തിയും ചെയ്ത് അങ്ങനെ ജീവിച്ചാൽ മാത്രം മതിയോ, പോരാ. മൂന്നാമതായിട്ടല്ല പറഞ്ഞു, മനുഷ്യന്മാര് ഹക്ക് കൊണ്ട് കൽപ്പിക്കണം. കാരണം നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ, ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി പിശുക്കില്ലാതെ കലവറയില്ലാതെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. നബി സത്യമാർഗത്തിലാണല്ലോ, നബി ആ സത്യമാർഗത്തിൽ അങ്ങനെ ജീവിച്ചു മരിച്ചു പോയി സ്വർഗം വാങ്ങണമെന്നല്ല. ഒരു മനുഷ്യന് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് സുഗമമായി പോവാനുള്ള പാത പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാ നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ല, നരകത്തിൽ അകറ്റുന്നതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് റസൂൽ അവസാനം ചോദിച്ചു. അലാഹൽ ബല്ലഅത്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ, അവരൊക്കെ പറഞ്ഞു എത്തിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന രംഗമുണ്ട്. അതോടൊപ്പം ജീവിത പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുമ്പോ എന്തുകൂടി വേണം, വതവാസൗ ബിസ്സബ്രി, ക്ഷമയോടെ ജീവിതത്തെ നേരിടാൻ വസീയത്ത് ചെയ്യാനുള്ള ഒരു പ്രവണത കൂടി വിശ്വാസികൾ ഉണ്ടാവണം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരെ സമാശ്വസിപ്പിക്കുകയും സ്വാന്തനപ്പെടുത്തുകയും സ്വാന്തനത്തിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യൽ കൂടി വിശ്വാസികളുടെ ഭാഗമാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അങ്ങനെ ആൾ ഉണ്ടായിരുന്നു, അയാൾ അന്ന് നല്ലൊരു കൂട്ടിപ്പിടുത്തുണ്ടായിരുന്നു, ആ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചേർത്ത് പിടിക്കാൻ ആളുണ്ടായിരുന്നു എന്ന് വിശ്വാസികളെക്കുറിച്ച് ആളുകൾക്ക് പറയാൻ കഴിവുള്ള
വിശുദ്ധ ഖുർആൻ ഒരു മരത്തോട് ഉപമിച്ചല്ലോ. ഏത് വെയിലേറ്റ് വരുന്ന മനുഷ്യൻ ആ മരം കാണുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഓ അവിടെ ഒരു അഞ്ചിൻ്റെ വണ്ടി നിർത്തിയൊന്ന് വിശ്രമിക്കാലോ. അതുപോലെ ഒരു വിശ്വാസിയെ കാണുമ്പോൾ ആളുകൾ പ്രതീക്ഷയുള്ള അങ്ങനെ ഒരാളുള്ളതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനില്ല, ചേർത്ത് പിടിക്കാൻ ആളുകളുണ്ട് എന്ന് പറയുന്ന വിശാലമായ മനസ്സിൻ്റെ ഉടമകളായി വിശ്വാസികൾ മാറുമ്പോഴാണ് അവർ ജീവിച്ച കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടമില്ലാത്തവരായി തീരുക. അങ്ങനെ നഷ്ടമില്ലാത്ത കാലത്ത് ജീവിച്ച അനുഭവവുമായി പരലോകത്തെത്തിച്ചേരാൻ നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.